ഹലോ എല്ലാവർക്കും, നമ്മുടെ ചാനലിലേക്ക് വലിയൊരു സ്വാഗതമുണ്ട്. അപ്പം നമ്മളെന്താ രാവിലത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. കുട്ടുപ്പായി ഇതാ നമ്മുടെ ഡ്രിങ്ക്സൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട്. അവൻ നല്ല തയ്യാറെടുപ്പില്ല. തയ്യാറെടുപ്പൊക്കെ ഞാൻ കാണിച്ചുതരാം എന്താ പരിപാടിയെന്ന്. അപ്പം നമ്മുടെ ഏട്ടതാ അങ്ങക്കൊരു ഹായ് ഒക്കെ തരുന്നുണ്ട്. ഏട്ട ഇപ്പോൾ ഫുൾ ബിസിയാണ് കേട്ടോ, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇടാനൊക്കെ ഇങ്ങനെ വീഴുന്നത്. അപ്പോൾ ഇതാ കുമാർ ചായ കുടിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. കുമാർ നൂൽപുട്ടും മസാലക്കറിയും തട്ടി വിടാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ കുട്ടപ്പായി ഇതാ വന്നിട്ടുണ്ട്. എന്താ കാര്യം എന്നുള്ള ഇതൊക്കെ നമ്മൾ പറഞ്ഞുതരാം. നമ്മുടെ വീട്ടിൽ കോഴീനെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മേടിച്ച് കൂട്ടിയിട്ടുണ്ട്. പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴിയാണ് കേട്ടോ. നമ്മൾ എഴുതി കൊടുക്കില്ലേ, അങ്ങനെ കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അമ്മ എഴുതി ഇങ്ങനെ താല്പര്യം പറഞ്ഞപ്പോൾ ഏട്ടൻ മേടിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം 10-17 എണ്ണം ഉണ്ട് കേട്ടോ. വിറ്റോള് ചെറിയ കുഞ്ഞുങ്ങളാണ്. കൊടുന്നപ്പോൾ തന്നെ നന്നായി ഇങ്ങനെ ആവശ്യതയുണ്ടായിരുന്നു. അതായത് ആ ചൂടിലിങ്ങനെ അട്ടപ്പെട്ടി ഉണ്ടാവില്ല, അതിലാണ് നമ്മൾ കൊടുന്നത്. അപ്പോൾ പകുതി നമ്മൾ എൻ്റെ ചേച്ചിക്കും കൊടുത്തു, പകുതി നമ്മളും മേടിച്ചു. ഓരോ വീട്ടിലേക്ക് 5 കോഴിയാണ്. അപ്പോൾ നമ്മൾ ഒരു 3 വീട്ടത്തെ കോഴിയും എൻ്റെ ചേച്ചിയും 3 വീട്ടത്തെ കോഴീനൊക്കെ മേടിച്ചിട്ടുണ്ടോ, കണക്കും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല. ഇപ്പോൾ വീട്ടിൽ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗോതമ്പാണ്, പൊടിയരി കൊടുത്തു, നമ്മൾ ക്യുനോ കൊടുത്തു, പിന്നെ ഈ ചോളത്തിൻ്റെ ഇതുണ്ടല്ലോ അത് കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാ ഭക്ഷണവും കൊടുത്ത് തീറ്റിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വീട്ടിൽ തിന്നണുണ്ട്, രാഗി തിന്നില്ല, റാഗിയുടെ ഇത് വീട്ടിൽ പറ്റിയില്ല എന്നാണ്. അപ്പോൾ നമ്മുടെ രണ്ട് കൂട്ടിലാണ് നമ്മൾ ആക്കിയിരിക്കുന്നത്. നടുവിൽ നമ്മുടെ നാടൻ കോഴീനെയാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തേക്കണത്. നാടൻ കോഴി ആകെ ഒരു 4 എണ്ണമാവും. അപ്പോൾ കുട്ടിയും കൂടി 5 എണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. നോക്കി കറക്റ്റ് ആയിട്ട് അറിയില്ല. ഇപ്പോൾ വീട്ടിൽ തന്നെ നോക്കിയിട്ടുള്ള ശീലമൊന്നും ഒക്കെ ഇല്ല കേട്ടോ. ഞാൻ എനിക്ക് അറിയണ പോലെ ഞാനിങ്ങനെ ചെയ്യാമെന്ന് മാത്രം. വീട്ടിനെ വിട്ടിട്ട് പിടിച്ചിടാൻ നല്ല ബുദ്ധിമുട്ടാണ്. ഞാൻ വീണിട്ട് എൻ്റെ കൈയിൻ്റെ അടിയിലൊക്കെ ജസ്റ്റ് ഇങ്ങനെ സ്ക്രാച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ മുട്ടക്കോഴിയാണ്. വലുതായി കഴിഞ്ഞാൽ നമുക്ക് മുട്ട കിട്ടും. അതേപോലെ തന്നെ ഇറച്ചി വയ്ക്കണമെങ്കിൽ ഇറച്ചി വയ്ക്കാം, കൊടുക്കണമെങ്കിൽ കൊടുക്കാം, എന്ത് വേണമെങ്കിൽ ചെയ്യാം. പക്ഷേ സൗകര്യം വേണം, നല്ലൊരു കൂടും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ നമ്മൾ പകുതി കൊടുത്ത് പകുതി നിർത്തും, എങ്ങനെ തീരുമാനിക്കുക വെച്ചാൽ അങ്ങനെ. അപ്പോൾ നമ്മളിതാ ഗോതമ്പ് നമ്മളിങ്ങനെ പാത്രത്തിലാക്കി വെക്കാൻ കേട്ടോ ചെയ്യുക. അപ്പോൾ അതിനൊക്കെ കുട്ടപ്പാക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. കുട്ടപ്പാക്ക് കോഴി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇഷ്ടമാണ്. പക്ഷേ എനിക്ക് തോന്നണില്ല ഒരു മുട്ട പോലും തിന്നാൻ സമ്മതിക്കുന്നു. വീട്ടിലുണ്ടായ കോഴിയുടെ മുട്ട അവൻ തിന്നാൻ സമ്മതിക്കാറില്ല. അതേപോലെ തന്നെ കൊല്ലാനും സമ്മതിക്കില്ല, അവന് ഇഷ്ടമില്ല. പിന്നെ അവനെ കൊത്തണ കോഴി, അവനെ വികൃതി കാട്ടണ കോഴിയെ കാണാം. എന്നാൽ അവൻ പറയാം, പാപ്പ അതിനെ നമുക്ക് പൂശാട്ടോ പറയും. കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ചില കോഴികൾ തിന്നും, പക്ഷേ വീട്ടുകൾ തിന്നണമെന്നില്ല കേട്ടോ. ഞാനിത് അമ്മ കാണിക്കുന്നുണ്ട്, കാണിക്കണ് അമ്മ കോഴീനൊക്കെ പിടിച്ചിരുന്നാണ്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരമായിട്ട് അസൂയ തോന്നും. കാരണം എന്താ വെച്ചാൽ എത്ര പെട്ടെന്നാണെന്ന് അറിയുമോ കോഴീനൊക്കെ ഇങ്ങനെ പിടിക്കുക. എനിക്കച്ചാൽ കുറച്ച് പേടിയുണ്ട്, കുറച്ച് ഒരു പിറ്റങ്ങളൊക്കെ ആട്ടത്തിൻ്റെ കാര്യത്തിലേക്ക് കഴിയുമ്പോൾ കുറച്ച് അറപ്പുണ്ട്. എന്നാലും കുഴപ്പമില്ല കേട്ടോ, നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ വെച്ചാൽ അങ്ങനെ ചെയ്യും. പറ്റുകള എന്താ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞാൽ പട്ടിയും നായ്ക്കളും കടിച്ച് തിന്നു എന്നുള്ള പേടിയുകൊണ്ട് ഞാനങ്ങനെ വിടാറുമില്ല. അപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള കേട്ടോ നമുക്ക് കിട്ടിയിട്ട്. കുമാർ പണിക്ക് പോകാറായി കേട്ടോ. അപ്പോൾ കുട്ടപ്പാനായിട്ട് ചുമ്മാ പണിക്ക് പോകുന്ന സമയത്ത് വന്നു കഴിഞ്ഞാലൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കുഞ്ഞ് തല്ലൂട്ടൊക്കെ ഉണ്ടാക്കും. അപ്പോൾ അവൻ പറയണേ, കുമാർ പറയണേ, ഇതൊക്കെ വലുതായി ഇതിനൊക്കെ പിടിച്ച് കൂട്ടാൻ വയ്ക്കണം കൃത്യമ്മ. അപ്പോൾ അവൻ പറയണേ, ഈ കോഴിയുടെ ഇറച്ചി ടേസ്റ്റ് ഉണ്ടാവില്ലേ പാപ്പ, മറ്റേ നമ്മുടെ വീട്ടിലുണ്ടാവണോ കോഴിയുടെ ഇറച്ചിയൊന്നും ടേസ്റ്റ് ഉണ്ടാവില്ലേ അത്രേ. ബ്രോയിലർ കോഴീനെ കടയിൽ നിന്ന് മേടിച്ചിട്ട് തിന്നോളാൻ പറയാണ് കുട്ടപ്പായി. ഇതിൻ്റെ മുട്ട ഇതിൻ്റെ ഇറച്ചിയൊന്നും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലേ പാപ്പ, വലിയ കാര്യത്തിൽ അത് കേക്ക് തന്നെ വേണം നമുക്ക്, ചിരി വരും. അപ്പോൾ ആ ചേട്ടൻ നമ്മുടെ കുന്നിൻ്റെ മുകളിൽ പുല്ല് വെട്ടാൻ വന്നിട്ടുള്ള ചേട്ടനാണ് കേട്ടോ. പുല്ലിച്ച മൊന്തിയും കാടൊക്കെ വെട്ടി തളിക്കാൻ വന്നിട്ടുള്ള ചേട്ടനാണ് കേട്ടോ. അപ്പോൾ കുന്നൊക്കെ ഇങ്ങനെ അളന്നും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ ചെയ്യുക, നിരത്താനാണോ എന്ന് നമുക്കറിയില്ല. നിരത്താനാണെങ്കിൽ നമുക്ക് പറയാമല്ലോ നിരത്തരുത് ചേട്ടന്മാർ. എന്താ വെച്ചാൽ ഇപ്പോൾ കുന്നൊക്കെ നിരത്തിയിട്ട് ആകെ പ്രശ്നങ്ങളാണ് അല്ലേ. അപ്പം നമ്മുടെ ഈ പ്രകൃതി എപ്പോഴും ഈ ഒരു രീതിയിൽ നിന്നാലാണ് നമുക്ക് ആപത്തൊന്നും ഇല്ലാണ്ടിരിക്കുള്ളൂ. അപ്പോൾ പ്രകൃതിനെ ഉപദ്രവിക്കുമ്പോഴാണ് ഓരോ സ്ഥലങ്ങളിൽ ഓരോ രീതിയിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ വരണത്. അപ്പോൾ ഇതാ കുമാർ പണിക്ക് പോവാൻ വണ്ടിയുമൊക്കെ സെറ്റാവൽ തുടങ്ങി. അപ്പോൾ കുട്ടപ്പായി എന്നോട് ചോദിക്കുകയാണ്, പാപ്പ ഇനി കൊല്ലിയമ്മ കോഴീനെ നമുക്ക് എന്താ ചെയ്യുക, നമുക്ക് പാപ്പനോട് പറയാലേ കൊല്ലണ്ടെന്നൊക്കെ പറയാലേ എന്നൊക്കെ പറയാണ്. കോഴീനെ കൊല്ലുക, അതേപോലെ തന്നെ കോഴീനെ നായ്ക്കൾ പിടിക്കുക, കീരി പിടിക്കുക, അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ കുട്ടപ്പായി ഇരുന്ന് നിലവിളിക്കും. ഒരു ചാത്തൻ കോഴീനെ ഇതുപോലെ നമ്മുടെ വീട്ടിൽ നിന്ന്
കൊന്നിട്ട് ഇതേപോലെ ഇരുന്നിട്ട് ഒരു ദിവസം കരഞ്ഞിണ്ടാവേ. അത് ചാവണ വരെ ഇരുന്ന് കരഞ്ഞു. അതിന് കഴുത്തിൽ ചെറിയൊരു പിടുത്താണ്ടായിരുന്നുള്ളു. അപ്പോൾ ഏട്ടൻ എന്ത് ചെയ്തു വെച്ചാൽ ചാവിലിടി എന്നൊക്കെ പറഞ്ഞിട്ട് മഞ്ഞപ്പൊടിയും മരുന്നൊക്കെ വെച്ചുകൊടുത്തു. പക്ഷെ അത് ചത്തുപോയി കേട്ടോ. അപ്പോൾ കൂട്ടപ്പ ഇരുന്ന് നിലവിളിക്കായിരുന്നു. ഞങ്ങളതിനെ കറിയും കൂടി വെച്ചില്ല, അങ്ങനെ കൊണ്ടുപോയി കുഴിച്ചിട്ടു. അപ്പോൾ നമ്മൾ ഡെയിലി നമ്മുടെ പതിവായിരിക്കണം ഇപ്പോൾ പാഷൻ ഫ്രൂട്ട് പറിക്കൽ എല്ലാം. എൻ്റെ വയറ് ഫ്രഷൻ ഫ്രൂട്ട് എന്നേ വരുള്ളൂ കേട്ടോ. അപ്പോൾ അത്യാവശ്യം തോനെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. രജിയേട്ടുണ്ടെങ്കിൽ രജിയേട്ടൻ പൊട്ടിച്ചു തരും കേട്ടോ. ഇതിപ്പോൾ നമ്മൾ നിലത്തുനിന്ന് വർക്ക് ചെയ്താണ്. ഇതാവിറ്റോളം അത് കൂടെ നടന്ന് തിന്നുണ്ട് കേട്ടോ. ഇതൊക്കെയാണ് നമ്മുടെ എന്താ ഇപ്പോഴത്തെ പുതിയ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ. കുറച്ച് കൂടുതൽ അതിഥികൾ നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ഒട്ടും വിചാരിക്കാത്ത കുറച്ച് സർപ്രൈസുകൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുണ്ടാവും. അപ്പോൾ ഏട്ടൻ അവറ്റോളം അങ്ങോട്ട് ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ നെറ്റ് അടിച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കുറച്ച് തീറ്റോട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ വെള്ളം അതിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കഴിഞ്ഞാൽ അവറ്റിക്ക് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം, ആവശ്യമുള്ളപ്പോൾ തീറ്റിട്ട് കൊടുക്കുകയും ചെയ്യാം. എവിടേക്കും പോവില്ലല്ലോ, പട്ടിയും നായ്ക്കളും പിടിക്കൂല. അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തു. ഈ വെള്ളം അങ്ങോട്ട് ഉള്ളിലേക്കും വെക്കുകയും ചെയ്യാം. അപ്പോൾ രാത്രിയാകുമ്പോൾ നമുക്ക് പിടിച്ചിടാലോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇങ്ങനെ ചെയ്തത്. പാവ അത്യാവശ്യം നല്ല രീതിയിൽ ബുദ്ധിമുട്ടിട്ടോ നെറ്റൊക്കെ അടിക്കാൻ. അപ്പോൾ അങ്ങനെ എല്ലാ കോഴികളെയും നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് ആക്കി. ഞാനിങ്ങനെ ഓരോ ഓടോള് വെച്ചിട്ട് ഭദ്രമാക്കി വെച്ചു കേട്ടോ. കാരണം ഇവിടെ എന്തെങ്കിലും പിടിച്ച് തിന്നാൽ നമുക്ക് മനസ്സിന് ഒരു സമാധാനം ഉണ്ടാവില്ല. അത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഒരാൾ പോയ പോലെ ഉണ്ടാവുക. എനിക്ക് സംഭവം കോഴീനെ ഇഷ്ടമൊന്നുമില്ലെങ്കിലും ഇങ്ങനെ നമ്മുടെ ഇങ്ങനെ കൊന്ന് ഇങ്ങനെ ചത്ത് കിടക്കണമൊക്കെ കാണുമ്പോഴേക്ക് ഭയങ്കരമായിട്ട് വിഷമം തോന്നുന്നുണ്ട്. അപ്പോൾ ഒന്നും കയറാതിരിക്കാൻ, പാമ്പൊന്നും കയറാതിരിക്കാൻ ഇങ്ങനെ ഒരേ കഷ്ണം ഓടുകളും ഇങ്ങനെ വെച്ചു കേട്ടോ. കൂട്ടപ്പായ ഗ്രില്ലിൻ്റെ അതായത് ഈ നെറ്റിൻ്റെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് കേട്ടോ നമ്മൾ മയിലിൻ്റെ കരച്ചിൽ കേട്ടത്. അപ്പോൾ ഞാനും കൂട്ടപ്പായും കൂടിയിട്ട് പതുക്കെ ഇങ്ങനെ പോയി നോക്കുമ്പോണ്ട് മയിൽ നിൽക്കണു. പക്ഷെ അതിൻ്റെ പീലിയൊക്കെ കൊഴിഞ്ഞു പോയിണ്ടായിരുന്നു. അപ്പോഴേക്ക് ചെറുതായിട്ടൊരു വിഷമം തോന്നി. നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയില്ലല്ലോ പീലിയുള്ള മയിലിനെ എന്ന് ആലോചിച്ചിട്ട് കേട്ടോ. പക്ഷേ നമ്മളെപ്പോഴും മനസ്സിലിങ്ങനെ വിചാരിക്കില്ലേ, ഒരു ആഗ്രഹം നമ്മൾ തീവ്രമായി ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നടക്കുമെന്നല്ലേ പറയാറ്. അതേപോലെ തന്നെ നടന്നു കേട്ടോ. മയിലിങ്ങനെ പീലി ഇടർത്തി ആടുന്നത് നമ്മുടെ വീഡിയോയിൽ നമുക്ക് എടുക്കാൻ പറ്റി. പക്ഷേ അതിപ്പോഴല്ല, ഇതിപ്പോൾ നിങ്ങളിപ്പോൾ കാണുന്നത് പീലി കൊഴിഞ്ഞു പോയിട്ടുള്ള ആൺമയിലിനെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാക്കി വരുന്ന ഭക്ഷണം നമ്മൾ അവിടെ ആ തൊടിയിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ഈ വിറ്റുകൾ വന്നിട്ട് ഈ കോഴിയും അണ്ണാനും മയിലും കുയിലും അതേപോലെ തന്നെ മൈനയും ഇനിയിപ്പോൾ എന്താ വേണ്ടേ ചപ്പലക്കിളിയും എല്ലാ കിളികളും വന്നിട്ട് കൊത്തി തിന്നു കേട്ടോ. അവിടെ ഒരു വട്ടളത്തിൽ വെള്ളവും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ കാണാൻ ഒരു രസം തന്നെയാണ്. മയിലിനെ നമ്മൾ എത്ര കണ്ടാലും നമുക്ക് എന്നും നമ്മൾ കാണും, പക്ഷേ എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. നമ്മളിങ്ങനെ നോക്കിയിരിക്കും. അത്രയും സൗന്ദര്യമാണ് അല്ലേ ആ മയിലിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ ആ ഒരു പീലിയും അതിൻ്റെ കഴുത്തും അതിൻ്റെ തലയിലുള്ള പൂവും ഒക്കെ ഒരു ഭംഗി തന്നെയാണ്. അപ്പോൾ എൻ്റെ തിരുമ്പലൊക്കെ കഴിഞ്ഞു, ഞാൻ തുണികളൊക്കെ തോരട്ടു. ഇതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കണുണ്ട്. നമ്മളെല്ലാം കൂടി കാണിക്കാത്ത വീഡിയോയുടെ ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. ഇപ്പോൾ തന്നെ അത്യാവശ്യം കുറച്ചധികം വിശേഷങ്ങളുള്ള കാരണം അത്യാവശ്യം ലെങ്ത്ത് ഉണ്ടാവും നമ്മുടെ വീഡിയോസ്. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീൻകൂട്ടനെ നമ്മൾ തീറ്റട്ടെടുത്തു. മീൻകൂട്ടനെ തീറ്റ നമ്മൾ പൊടി, നിങ്ങൾ എന്തോ ഒരു പൊടിയുടെ കാര്യമൊക്കെ പറഞ്ഞല്ലോ, പൊടി അല്ല നമ്മൾ കൊടുക്കാറ്. ഇപ്പോൾ നമ്മുടെ തെക്കയിലെ അപ്പൊക്കെ ഈ ഒരു മണിമണി പോലത്തെ ഭക്ഷണം തന്നെയാണ് കൊടുക്കുന്നത്. അവൻ്റെ മീനൊന്നും ചത്തുപോണില്ല കേട്ടോ. അവൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാം കെയർ ചെയ്ത് എല്ലാം അറിയാം അവന് മീനിൻ്റെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കും. അപ്പോൾ ഞാനും കൂട്ടപ്പായി ഈ മയിലിനെ തിരഞ്ഞ് നടക്കുകയാണ്. നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള ഒരു ആഗ്രഹം കൊണ്ട്, ഒരു തീവ്രമായിട്ടുള്ള ആഗ്രഹം കൊണ്ട് ഇങ്ങനെ ഈ മൊന്തയിൽ കൂടെയും കാടുകൂടെ ഒക്കെ നടന്നു. പക്ഷെ കാണാൻ പറ്റിയില്ല. അവറ്റോള് അങ്ങോട്ട് കയറിപ്പോയി. കുന്നിൻ്റെ കാടല്ലേ, ഈ കുന്നിൻ്റെ മുകളിലേക്ക് അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ. ഇപ്പോൾ കുട്ടപ്പായി ഇങ്ങനെ തിരഞ്ഞു നടക്കുക. അവന് ഈ വീഡിയോയിൽ ഇങ്ങനെ ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ കാണിക്കാൻ അവന് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ. അവൻ്റെ കൂടെ നിൽക്കും. ഇതിനൊക്കെ വലിയ ഇഷ്ടമാണ്. അതിപ്പോൾ എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും ഇപ്പോൾ മുറ്റത്തെ ചരൽ ക്ലീൻ ആക്കുകയാണെങ്കിൽ എൻ്റെ ഒപ്പം കൂടും. എന്തെങ്കിലും പണികൾ ചെയ്യുകയാണെങ്കിലും അതെ ഒപ്പം നിൽക്കും. മൂപ്രകൾ അവന് ഇഷ്ടം വേണം. ഇഷ്ടമില്ലാതെ ആകുമ്പോൾ നിൽക്കില്ല. അവൻ ഇഷ്ടം ഉണ്ടെങ്കിൽ അവൻ നിൽക്കും. അപ്പോൾ കണ്ടപ്പോൾ എന്തെങ്കിലാണ് നിൽക്കണത്. തീറ്റ തേടാൻ വേണ്ടി വരികയാണ് കേട്ടോ. തീറ്റ കിട്ടാൻ വേണ്ടിയിട്ട്, അതായത് നമ്മുടെ ഇവിടെ താമസം ഉണ്ടെന്ന് അവർക്ക് അറിയാൻ പറ്റും. അവർക്കറിയാമല്ലോ ഇവിടെ ആളുണ്ടെന്ന്. അപ്പോൾ എന്തെങ്കിലും ഭക്ഷണങ്ങളും കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞാൽ തിന്നാലോ എന്ന് വിചാരിച്ചിട്ട് വരികയാണ് കേട്ടോ പാവങ്ങൾ.
ഈ കായവർഗ്ഗങ്ങളൊന്നും കുന്നിൻ്റെ മുകളിൽ ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ അടുത്തേക്ക് തന്നെയാണ് വരികയല്ലോ. ഒരു സമയത്ത് കുരങ്ങും വരും, ഒരു 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 പ്രത്യേക രീതിയിലുള്ള കാലാവസ്ഥ വരുമ്പോൾ കുരങ്ങും വരും. വേനൽക്കാലത്താണ് കൂടുതലും വരാറ്. തേങ്ങ പറിക്കാനും ഓമക്കായ പറിക്കാനും മാങ്ങ പറിക്കാനൊക്കെ പേരക്ക പറിക്കാനൊക്കെ. അപ്പോൾ നാ മയിൽ ഇതാ അങ്ങോട്ട് കയറി പോയി കേട്ടോ. അതിൻ്റെ പീലിങ്ങനെ വളർന്നു വരും, പൊക്കെ കൊഴിഞ്ഞു പോയിട്ടിരിക്കുകയാണ്. എന്നാലും അതിനെ കാണാൻ നല്ല ഭംഗിയല്ലേ. ഞാൻ മാക്സിമം നിങ്ങൾ കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇത്രയെങ്കിലും എടുത്തത്. അത്യാവശ്യം നല്ല രീതിയിലല്ല ബുദ്ധിമുട്ടി കാട്ടുകൂടെ അങ്ങോട്ട് കയറി നിൽക്കാൻ വേണ്ടിയിട്ട്. എന്നാലും കുഴപ്പമില്ല, അങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റിയെന്നുള്ള ഒരു സന്തോഷത്തിലാണ് കേട്ടോ ഞാൻ ഈ വീഡിയോസ് ഒക്കെ ചെയ്യണത്. അത് നമ്മളെ നമ്മുടെ ഒരു എലനക്കം അവറ്റയ്ക്ക് അറിയാൻ പറ്റും കേട്ടോ. അത് കാരണം അവറ്റോൾ ഈ ഒരു അടുത്ത് നമ്മൾ ചെല്ലുമ്പോൾ അവറ്റോൾ ഇങ്ങനെ അകന്ന് പോവും. ഇപ്പം നമ്മൾ വീട്ടിലേക്ക് വന്നപ്പോൾ പുതിയൊരു വിശേഷം പിന്നെ എന്താണെന്നറിയാം, നമ്മൾ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ നമുക്ക് എപ്പോഴും നെറ്റിൻ്റെ ഒരു പ്രോബ്ലം വരാറുണ്ട്. അപ്പോൾ നമ്മൾ ബ്രോഡ്ബാൻഡ് നമ്മൾ ഇങ്ങനെ മേടിക്കാൻ കാശ് കൊടുത്ത് മേടിക്കാനുള്ളൊരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, ഒരു വരാമെന്നും പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് തരാമെന്നും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ പുതിയൊരു വിശേഷം, നമ്മൾ തൃശ്ശൂരിൽ നിന്നൊരു ചേച്ചി കാണാൻ വന്നിട്ടുണ്ടായിരുന്നു ഒല്ലൂര് ഭാഗത്തുനിന്ന്. അപ്പോൾ അവർ തന്നിട്ടുള്ളൊരു ഗിഫ്റ്റാണ്, ഒരു ബോട്ടിൽ ആർട്ടാണ് കേട്ടോ അത്. അപ്പോൾ കുറേ നേരം നിന്നു, കുറേ സംസാരിച്ചു. ആൾക്കൊരു ചെറിയൊരു കുഞ്ഞ് ചാനലൊക്കെ ഉണ്ട്, പക്ഷെ നമ്മളോട് പറഞ്ഞില്ല കേട്ടോ. നമ്മൾ വീട്ടിലെത്തിയിട്ടാണ് നമ്മളോട് പറഞ്ഞത് സബ്സ്ക്രൈബേഴ്സ് കുറച്ചുള്ളൂ, അത് കാരണമാണ് പറയാഞ്ഞെന്നാണ് പറഞ്ഞത് കേട്ടോ. എന്നാലും കുഴപ്പമില്ല, നമ്മൾ ഹാപ്പിയായി. കുട്ടപ്പായ്ക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അപ്പം കുറേ നേരം ഈ കുപ്പിയുടെ മുകളിൽ നോക്കിയിരുന്നു, എങ്ങനെ അമ്മ അതിങ്ങനെ ചെയ്യണേന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഇനി അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ. ഞാനത് പുറത്ത് പോയിട്ട് നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് കാണിച്ചുതരാമെന്ന് വിചാരിച്ചു. നമ്മൾ കയ്യിൽ പിടിച്ച് കാണിക്കണേക്ക രസം, ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഒരു ഫീൽ കിട്ടുന്ന സ്ഥലത്ത് വെച്ച് കാണുമ്പോഴാണല്ലേ അതിൻ്റെ ഭംഗി കൂടുതലായിട്ട് കിട്ടണത്. അപ്പം നല്ല ഭംഗിയുണ്ട് അല്ലേ, ബീഡ്സൊക്കെ വെച്ചിട്ട് അവർ ചെയ്തിരിക്കണത്. ഈ ഒരു സാധനം ഇല്ല, ഓല ഓല ഉണങ്ങിയ ഓല വെച്ച് കട്ട് ചെയ്ത് ഓല ഇങ്ങനെ പശയിൽ വെച്ച് ഒട്ടിച്ചിട്ട് ചെയ്തിട്ടുള്ളതാണ് അത്ര. എന്തായാലും സംഭവം പൊരിച്ചിട്ടുണ്ട്. പിന്നെ ഈർക്കിളി വെച്ച് ചുറ്റിയിട്ടുണ്ട്. പിന്നെ അതിന് മുകളിലിരിക്കുന്ന മണ്ണിയുടെ പേരെന്താണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. പിന്നെ കുഞ്ഞു കുഞ്ഞു ചെടികളൊക്കെ അമ്മ പുതിയത് കൊടുന്ന് നട്ടിട്ടുള്ളതാണ്. അതാണ് ചെടികളുടെ വിശേഷം പറയാനുള്ളത്. പിന്നെ നമ്മൾ വീട്ടിൽ പുതിയതായിട്ടൊരു കാര്യം നടക്കാൻ പോണത്, നമ്മുടെ ബാക്കിലത്തെ പണി നമ്മൾ ചെയ്യുകയാണ്. അതായത് പുറത്തടുക്കളുണ്ടല്ലോ, അത് പൊളിച്ചിട്ട് നമ്മൾ നമ്മുടെ പുതിയതായിട്ടുള്ള അടുക്കള നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് മക്കളെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു സന്തോഷത്തിൽ ആണ് കേട്ടോ ഞാൻ. കാരണം നമുക്ക് കുറച്ചും കൂടി ഫ്രീ ആയിട്ട് പണികൾ ചെയ്യാനും സാധനങ്ങൾ ഒതുക്കി വയ്ക്കാനുള്ള ഒരു സ്പേസ് കിട്ടും. അപ്പോൾ നമ്മുടെ വീട്ടിൽ കണ്ട മന സാധനങ്ങളും പാത്രങ്ങളും ഉള്ള കാരണേ നമുക്ക് ഒതുക്കി വെച്ച് ഇതാക്കാനുള്ള ഒരു സൗകര്യം കുറവാണ് അപ്പോൾ പുറത്തടുക്കളൊന്ന് സെറ്റായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ അടുക്കളയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ അവിടേക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഷീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. പണി നമ്മുടെ അനിയൻകുട്ടൻ ചെയ്യും കേട്ടോ, അവന് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എല്ലാ പണികളും അറിയാം. അപ്പോൾ അത് കാരണം നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ അവൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്, സാധനങ്ങൾ മാത്രം നമ്മൾ ഇറക്കി കൊടുത്താൽ മതി. പിന്നെ അതുകൂടാതെ തന്നെ വലിയൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ എൻ്റെ മനസ്സിങ്ങനെ ഇതാവുകയാണ്. കാരണം ഞാനിപ്പോൾ പറയില്ല, അത് നടക്കട്ടെ, അത് നടക്കുമ്പോഴാണ് ഞാൻ പറയുള്ളൂ. രണ്ട് കാര്യങ്ങളുണ്ട്, ഒരു കാര്യമില്ല, രണ്ട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അത് നടക്കുമ്പോൾ ഞാൻ എന്തായാലും നിങ്ങളുടെ അടുത്ത് പറയാം കേട്ടോ. ഇനി നമുക്ക് അടുക്കളയിലേക്ക് പോവാം അല്ലേ. അടുക്കളയിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്കൊരു പണിയുള്ളത് ഉപ്പേരി വയ്ക്കണം. ഉപ്പേരി വെച്ചിട്ടില്ലേ, അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയാണ് ഞാനിന്ന് വെക്കാൻ പോണത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു പരിപാടിയാണ്. നമ്മുടെ ചോപ്പർ കൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതായത് സിമ്പിളായിട്ട് ഉപ്പേരിയൊക്കെ നമുക്ക് ഇതാ പറയുമ്പോഴേക്കും മിനിറ്റ് നേരം കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിങ്ങനെ അതിൻ്റെ തോലൊക്കെ അങ്ങോട്ട് ചെത്തി കളഞ്ഞിട്ട് നിങ്ങൾക്ക് മറ്റേ തോല് ചെത്തണ സാധനം ഉണ്ടെങ്കിൽ അതുകൊണ്ട് ചെത്താം കേട്ടോ. ഇതിപ്പോൾ ഞാൻ അത് എടുക്കാറില്ല, അത് നമ്മൾ ഈ കക്കിരിയൊക്കെ ചെത്തുമ്പോൾ എടുക്കാറുള്ളൂ. ഇതിപ്പോൾ അങ്ങോട്ട് വേഗം പണി കഴിക്കാമല്ലോ വെച്ചിട്ട് കത്തിയോണ്ട് തന്നെ ചെത്തണം കേട്ടോ. അപ്പോൾ അതിലേക്ക് കുറച്ച് ബീട്രൂട്ടും അതേപോലെ തന്നെ സവോളയും ഒരു നാലഞ്ച് പച്ചമുളകും പിന്നെ കുറച്ച് തേങ്ങ ഉണ്ടെങ്കിൽ ഉപ്പേരിയായി. വെളുത്തുള്ളിയുടെ ആവശ്യമോ അതൊന്നും, വെളുത്തുള്ളി അങ്ങനെ ഇടാറില്ല, ബീട്രൂട്ടിൽ അങ്ങനെ വെളുത്തുള്ളി ഞാൻ ഇടാറില്ല. അപ്പോൾ അതിലേക്ക് വേണ്ട സവോള ഒരു രണ്ടെണ്ണം. സവോള എപ്പോഴും കുറച്ച് നല്ല വലുപ്പമുള്ളതാണെങ്കിൽ ഒരെണ്ണം എടുക്കാം, അല്ലെങ്കിൽ ഒരു ഇടത്തരം വലുപ്പമുള്ളതാണെങ്കിൽ നമ്മൾ രണ്ടെണ്ണം എടുക്കാറുണ്ട്. എനിക്ക് സവോളയുടെ കുറച്ച് ഫ്ലേവർ കൂടി നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്.
ഒരു ലൈറ്റ് ആയിട്ടുള്ള ഒരു മധുരം നിൽക്കണത് ഇഷ്ടമാണ്. ബീട്രൂട്ടിലൊക്കെ ഒരു ഇത്തിരി മധുരം ഉള്ളത് നല്ലതാണ്. ഏട്ടനും ഭയങ്കര ഇഷ്ടമാവാറുണ്ട് കേട്ടോ ഞാൻ ബീട്രൂട്ട് ഉപ്പേരി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ നമ്മളിത് അവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കണം, അത് കഴുകിയെടുക്കണം. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളുണ്ട്. നമ്മൾ എന്ത് പണികൾ ചെയ്യുകയാണെങ്കിലും തിരക്കുള്ളപ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ മാക്സിമം ഞാൻ അപ്പോൾ ക്ലീൻ ആക്കാൻ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ നമുക്ക് അവസാനം നല്ലോണം ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ എന്ത് പണി ചെയ്യുമ്പോഴും ഇപ്പോൾ അടുക്കളയിലുള്ള പണികളാണെങ്കിലും അത് ആ പണി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പണി ചെയ്യുമ്പോൾ ആ ഭാഗം ക്ലീൻ ആയിട്ടിരിക്കണം. അത് എൻ്റെ ഒരു നിർബന്ധിതമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. അത് ഏട്ടനും അങ്ങനെ തന്നെയാണ്, ഏട്ടനും മാക്സിമം അങ്ങനെയാണ് ചെയ്യാറുള്ളൂ കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമായ കാരണേ എന്നോടാണോ എന്നാണ് ചോദിക്കുന്നത്. മുറിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ ഓരോന്നും ഇങ്ങനെ അരിഞ്ഞെടുക്കുകയാണ്. നമ്മൾ ചോപ്പറിൽ അങ്ങനെ ഇട്ടിട്ട് അടിക്കാൻ പറ്റില്ലല്ലോ, നമ്മൾ കുറച്ച് കഷ്ണങ്ങളാക്കണം. അപ്പോൾ ആ കഷ്ണങ്ങൾ ആക്കിയതിന് ശേഷമാണ് നമ്മൾ ചോപ്പറിൽ ഇട്ടിട്ട് ഇങ്ങോട്ട് അരിഞ്ഞിട്ടെടുക്കുകയുള്ളൂ. അപ്പോൾ ചോപ്രാശാൻ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞുതരും. ഏട്ടൻ അരിഞ്ഞരണേക്കാ സെറ്റപ്പിൽ നമ്മുടെ ചോപ്രാശാൻ അരിഞ്ഞുതരും കേട്ടോ. പക്ഷേ ഏട്ടൻ അത് പലപ്പോഴും സമ്മതിക്കാറില്ല. അതെന്താ വെച്ചാൽ ചില കഷ്ണങ്ങളൊന്നും അങ്ങോട്ട് ആ ഒരു ലെവലിലേക്ക് അങ്ങോട്ട് നൈസായി ഉണ്ടാവില്ല, അതുകൊണ്ടാണ് സമ്മതിക്കാത്തത്. അപ്പോൾ ഞാനിത് കണ്ടില്ലേ, ഇതേപോലെ അതിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇട്ട് കൊടുക്കും കേട്ടോ. പിന്നെ കുറേ പേരെന്നോട് ചോദിക്കാറുണ്ട് നേഗം പെട്ടെന്ന് വളരെ എന്താ ചെയ്യാന്ന്. ഞാനങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാറില്ല. ചെറുപ്പം മുതലേ എൻ്റെ നേഗം പെട്ടെന്ന് വളരുന്ന ഒരു പ്രകൃതമാണ്. ഇപ്പോൾ കാലിൻ്റെ നേഗമാണെങ്കിലും അതെ, കൈയിൻ്റെ നേഗമാണെങ്കിലും അതെ. ചോപ്പർ ഇവിടുന്ന് മേടിക്കാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൺലൈനിൽ നിന്നാണ് ഞങ്ങളൊക്കെ മേടിക്കാറുള്ളത്. പിന്നെ ബിഗ് ബസാർ, തൃശ്ശൂർ ബിഗ് ബസാറിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഏട്ടാ ആദ്യം അവിടെ നിന്നാണ് മേടിച്ച് കൊടുക്കുന്നതെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഞങ്ങളെന്തായാലും ഓൺലൈനിൽ നിന്ന് മേടിച്ചാണ്. നന്നായിട്ട് നൈസായിട്ട് അവിടെ അരിഞ്ഞ് കിട്ടും. നോക്കി ഞാൻ കാണിച്ചുതരാം. ഒന്നും കൂടി ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം. പലരും എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ അരിഞ്ഞിട്ട് അങ്ങനെ വെക്കും. പക്ഷേ നമ്മൾ പിന്നീട് രണ്ടാമതും മൂന്നാമതൊക്കെ അടിക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഓരോ പണികൾ അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബീട്രൂട്ട് അവിടെ അരിഞ്ഞ് കഴിഞ്ഞാൽ അടുത്ത പണി എന്താ, നമ്മുടെ സബോള വേണ്ട ഉപ്പേരിക്ക്, അത് മറക്കാൻ പാടില്ല നമ്മൾ. അപ്പോൾ സബോള ഇതാ അങ്ങനെ കഷ്ണം കഷ്ണമാക്കിയാൽ നമ്മളതിലിട്ടു. ഞാൻ ചോപ്പർവ് കഴുകുന്നില്ല കേട്ടോ, ഏട്ടൻ പോലും കഴുകിയിട്ട് ഉപയോഗിക്കുക. ഞാൻ ഈ ബീട്രൂട്ട് അടിച്ച് കഴിഞ്ഞപ്പോൾ എന്തൊന്ന് കഴുകാനുള്ളത്, പച്ചക്കറി അരിഞ്ഞതല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ ഈ ചുവന്ന കളർ വരില്ലേടി ചോദിക്കും. അപ്പോൾ അതൊന്നും സാരമില്ല, എന്തായാലും കഴിക്കാനുള്ളതല്ലേ. ഇപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ കുറച്ച് ചുവപ്പകത്തേക്ക് പോയാലും കുഴപ്പമൊന്നുമില്ല പറയും ഞാൻ. അപ്പോൾ നമ്മുടെ സബോള നമ്മൾ അടിച്ചെടുത്തു. അതേപോലെ തന്നെ പച്ചമുളക് നമുക്ക് ഒന്ന് നന്നായിട്ട് അങ്ങോട്ട് കുനുകുനാക്കി അരിഞ്ഞെടുക്കണം കേട്ടോ. പച്ചമുളക് നമ്മൾ ഇങ്ങനെ വെട്ടിയിടണം. വെട്ടിയിട്ടില്ലെങ്കിൽ അതങ്ങോട്ട് കുനുകുനാക്കി അരിയാൻ പറ്റില്ല, അത്ര പ്രശ്നമുള്ളൂ. അപ്പോൾ നമ്മളിതാ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി എണ്ണ അങ്ങോട്ട് ചൂടായി കഴിഞ്ഞാൽ കുറച്ച് കടുക് പൊട്ടിക്കുക, എന്നിട്ട് നമുക്ക് സവോള ഇടാം. ഇപ്പം എണ്ണയൊക്കെ ചൂടായി, കടുക് പൊട്ടിച്ചു. അതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള സവോള അതിലേക്ക് ആഡ് ചെയ്തു കേട്ടോ. സവോള നന്നായിട്ട് ഇങ്ങനെ വാടി കിട്ടണം. ഒരു കരിഞ്ഞ ഒരു ഒരു ഇത് വരരുത്. സവോള ആയാലും പച്ചമുളക് ആയാലും അത്യാവശ്യം നല്ലോണം വാടിയിട്ട്, നമ്മൾ ഇറച്ചിയിലേക്ക് ഇങ്ങനെ വാട്ടിയെടുക്കില്ലേ ആ ഒരു പരിവാവണം വരെ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ. ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം, ഇഞ്ചിയോ വെളുത്തുള്ളിയോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ സമയത്ത് നിങ്ങൾ കറിവേപ്പില ഇതിൽ ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ കറിവേപ്പില അങ്ങനെ നല്ലോണം അങ്ങനെ കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ തിരക്ക് പിടിക്കാണ്ട് കറിവേപ്പില പതുക്കെ ഇട്ടാൽ മതി. എന്തിനാ ഇപ്പോൾ രൂപ ഈ ഉള്ളി ഇങ്ങനെ ഇട്ടിട്ട് പപ്പടം പെട്ടെന്ന് കാച്ചനെ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവൂലേ, കുമാറും ഊണിക്കാൻ വന്നിട്ടുണ്ട് കേട്ടോ പറയാണ്ട് കയറി വന്നിട്ടുള്ളതാണ്. ചില ദിവസം അങ്ങനെ, ചില ദിവസം ഞാൻ ചോദിക്കും രാവിലെ പോകുമ്പോൾ ഒന്ന് ഉച്ചയ്ക്ക് ഊണിക്കാൻ വരുമെന്ന്, അപ്പോൾ ഇല്ലയെന്ന് പറയും. അപ്പോൾ പിറ്റത്തെ ദിവസം ഞാൻ ചോദിച്ചില്ലെങ്കിൽ അന്ന് ഉച്ചയ്ക്ക് ആളെത്തും. അപ്പോൾ അതേപോലെ തന്നെ ഇന്ന് സംഭവിച്ചപ്പോൾ ഞാൻ വേഗം പപ്പടം കാച്ചിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പേരി ആയാലും കഴിക്കൊന്നുമില്ല, ഉപ്പേരി അങ്ങനെ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പയറുപ്പേരി ഉണ്ടാക്കിയാലും ഇപ്പോൾ ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടാക്കിയാലും അങ്ങനെ കഴിക്കൊന്നുമില്ല. ഒരു പേരിന് കുറച്ച് എടുക്കുക, എടുത്തുമ്പോൾ ഉണ്ടാക്കിയതല്ലേ എന്ന് വിചാരിച്ച് പേരിന് കുറച്ച് എടുക്കുക എന്നല്ലാണ്ട് അത് വലിയ ഇഷ്ടമില്ലാത്ത ആളാണ് കേട്ടോ. പക്ഷേ എന്നാലും നമുക്ക് മനസ്സിനൊരു വിഷമമാണല്ലേ, ഒരു സമയത്ത് വന്നിട്ട് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്ന്. പക്ഷേ വൈകുന്നേരം കഴിക്കുമല്ലോ എന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ ചെറിയൊരു സമാധാനം കിട്ടും. അപ്പോൾ നമ്മളത് ആ പപ്പടവും കാര്യങ്ങളൊക്കെ കാച്ചിയെടുക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം, ഒരു മുട്ട ഉണ്ട്, ഒരെണ്ണം തന്നെ ഉള്ളൂ. അപ്പോൾ ഞാനത് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
അവന് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഉഷാറാണ്. പിന്നെ ചീനമുളക് ചമ്മന്തി ഉണ്ട്, പിന്നെ ഇന്നലത്തെ കുറച്ച് ഉപ്പേരി ഇരിക്കുന്നുണ്ടായിരുന്നു, അപ്പോൾ അതും ഒന്ന് ചൂടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ കഴിക്കുന്നില്ല, പക്ഷേ അവർ വന്നിരിക്കുമ്പോൾ അവിടെ കുറച്ച് സാധനങ്ങളുള്ളത് എനിക്കൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്. ഒന്നുമില്ലെങ്കിൽ ഞാൻ ഉരുളൻകിഴങ്ങ് വറുത്ത് കൊടുക്കാറുണ്ട്. എപ്പോഴും ഒരു പ്രോട്ടീനുള്ള ഒരു ഭക്ഷണം, ഈ പണിയെടുത്ത് വരുന്നവർക്ക് പ്രോട്ടീനുള്ള ഒരു ഭക്ഷണം കൊടുക്കുന്നത് നല്ലതാണല്ലോ. മീനാണെങ്കിൽ പിന്നെ മീനിൻ്റെ പുളി ഉണ്ടെങ്കിൽ പിന്നെ അവന് വേറെ ഒന്നും വേണ്ട, മീനിൻ്റെ ആ കൂട്ടാൻ ചാറ് മാത്രം മതി. പിന്നെ നമുക്ക് ഇപ്പോൾ മീൻ അങ്ങനെ എപ്പോഴും മേടിക്കാൻ പറ്റാത്തൊരവസ്ഥയില്ല, കാരണം ബുധനാഴ്ചയും വ്യാഴാഴ്ചയും ഇപ്പോൾ ഏട്ടനാണ് വൈകുന്നേരത്ത് വിളക്ക് കത്തിക്കുന്നത്. അപ്പോൾ നമ്മളങ്ങനെ മീനെ മേടിച്ച് ഒറ്റയ്ക്ക് തിന്നുമ്പോൾ ഒന്നാമത് മേടിക്കാറില്ല, നമുക്ക് സമാധാനം ഉണ്ടാവില്ല, ഏട്ട ഈ വീടിൻ്റെ ഉള്ളിൽ നിന്നല്ലേ പോണത്, അപ്പോൾ അതുകൊണ്ട് മേടിക്കാറില്ല. അപ്പോൾ ഞാൻ ഉപ്പേരിക്കുള്ള തേങ്ങ ചരകിയും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. തോനെ തേങ്ങ ഇട്ട് കഴിഞ്ഞാൽ ഏട്ടന് അത്ര ഇഷ്ടമാണ്, ഏട്ടന് ഭക്ഷണത്തിൽ തോനെ തേങ്ങ ചേർക്കണത് ഇപ്പോൾ കൂട്ടാനിലായിക്കോട്ടെ, മീൻ കൂട്ടാനിലായിക്കോട്ടെ, ഇപ്പോൾ ചമ്മന്തിയിൽ തേങ്ങ ചുട്ടരച്ചിട്ട് അങ്ങനെ ചമ്മന്തി ഉണ്ടാക്കില്ല, അങ്ങനെ ആയിക്കോട്ടെ, തേങ്ങ ഉള്ള വിഭവങ്ങൾ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ്. അത് കാരണം തന്നെ ഞാൻ മാക്സിമം ബീട്രൂട്ട് ഉപ്പേരിയിലും ക്യാരറ്റ് ഉപ്പേരിയിലും ബീൻസ് ഉപ്പേരിയിലൊക്കെ ഇതേപോലെ തേങ്ങ ഞാൻ ചിരകിയിട്ടിട്ട് ആ ഉള്ളിയും പച്ചമുളകും അതേപോലെ തന്നെ കടുകൊക്കെ വാട്ടിയെടുത്തിട്ടുള്ള ആ ഒരു ഇതിലിട്ടിട്ട് തന്നെ നമ്മുടെ തേങ്ങയും ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കും കേട്ടോ. ഇങ്ങനെ മൂപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ തേങ്ങയുടെ ആ പച്ചച്ചോയ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം. പക്ഷേ അമ്മയൊക്കെ നമ്മുടെ ബീട്രൂട്ട് അത്യാവശ്യം നല്ല രീതിയിൽ വെന്ത് വന്നിട്ടാണ് തേങ്ങ ഇടാറുള്ളൂ, എനിക്ക് അതിനോട് വലിയ ഇഷ്ടമില്ലാത്ത കാരണം ഞാനിങ്ങനെയാണ് കേട്ടോ ചെയ്യാറ്. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ ഒരു നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ, എല്ലാം ഒരു വറന്ന രീതിയിലുള്ള ഒരു രുചിയാണ് കേട്ടോ കിട്ടുക. ഇതാരാ പറഞ്ഞതെന്നറിയോ? മേഘനയാണ് കേട്ടോ. മേഘന നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, അത്യാവശ്യം രണ്ട് മൂന്ന് വീഡിയോസിലൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ട്. എൻ്റെ എന്താ പറയുക, എൻ്റെ എല്ലാം ആണ് അവൾ, എൻ്റെ എല്ലാ കാര്യങ്ങളും അവൾക്കറിയാം, അവളുടെ എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. ഞാൻ ഒരു 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 ഒളിയും മാറിയില്ലാത്ത ഒരു സുഹൃത്ത് ബന്ധമാണ്. അപ്പോൾ അവളെ വീട്ടിൽ പോയിട്ട് ഞാൻ നിൽക്കാറുണ്ട്, അവൾ ഇവിടെ വന്ന് നിൽക്കാറുണ്ട്, എന്തെങ്കിലുമൊക്കെ വിശേഷങ്ങൾ ഉണ്ടാവുമ്പോൾ അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ. അപ്പോൾ അവളിപ്പോൾ ഗൾഫിലാണ്, ഗൾഫിൽ പോയി ഇന്നലെയാണ്, ഇന്നലെ അവിടെ എത്തിയവൾ, 3 കൊല്ലത്തോളം അവൾ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് അവൾ അങ്ങോട്ട് പോയത് കേട്ടോ. ഇനി ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ടേ മൂപ്പരാൾ അടിച്ചു പൊളിച്ചിട്ടേ വരുള്ളൂ, അപ്പോൾ അതാണ് ഈ പറയണത്. അപ്പോൾ അവളെന്നെ അറിയണ എല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞതാണ് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മുടെ രേഷ്മല്ലേ, ചക്കടം പോയ കഥ എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, അവളും എനിക്കൊരു അനിയത്തി കുട്ടിയാണ്, നമ്മുടെ ഫാമിലിയിലുള്ള കുട്ടി തന്നെയാണ് കേട്ടോ. അവൾക്കൊരു അനിയുണ്ട്, ഉണ്ണിക്കുട്ടൻ എന്നാണ് ഞാൻ വിളിക്കുക. അപ്പോൾ അവളുടെ വിശേഷം എന്താ വെച്ചാൽ അവൾക്കൊരു ആൺകുട്ടി ജനിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞല്ലോ, കൊല്ലത്തേക്കാണ് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവൾ കാരണം കൊല്ലക്കൊന്ന് കാണാൻ പറ്റി, കല്യാണത്തിൽ കൂടെ പോവുക, 4 കല്യാണം പോവാന്നൊക്കെ പറയില്ലേ അങ്ങനെ. അപ്പോൾ ഉള്ളിയും തേങ്ങയും അത്യാവശ്യം നല്ല രീതിയിൽ വാടി വന്നപ്പോൾ നമ്മളിതാ നമ്മുടെ ബീട്രൂട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ളത് അങ്ങോട്ട് ചേർത്തു. ബീട്രൂട്ടിൻ്റെ കളറ് കാണാൻ ഒരു പ്രത്യേക രസമാണല്ലേ, ആ ചട്ടിയിൽ ഇങ്ങനെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മറയണ കാണാൻ നല്ല ചന്തുണ്ട്. എനിക്ക് അപ്പോൾ വലിയ രസമൊന്നും തോന്നിയില്ലെങ്കിലും ഇപ്പോൾ വീഡിയോയിൽ കാണുമ്പോൾ നല്ല ചന്തം തോന്നുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കറിവേപ്പില നമ്മളിട്ടു, കറിവേപ്പിലൊക്കെ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാം, അതൊക്കെ ഓരോരുത്തരുടെ ഒരു ടേസ്റ്റ് പോലെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ, അതിനൊന്നും ഞാൻ ഒരു നിർബന്ധവും പറയില്ല. ഞാൻ ഈ ഉപ്പേരി ഉണ്ടാക്കണ വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ കിട്ടണില്ല. കുമാർ വന്നപ്പോൾ ആകെ വെപ്പറാൾ അടിച്ചു കിട്ടോ, എന്നാലും കുഴപ്പമില്ല, അവന് ഭക്ഷണം കാര്യങ്ങളൊക്കെ കൊടുത്തു. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നിങ്ങൾ അടച്ചു വെക്കാൻ പാടുള്ളൂ, തുള്ളി പച്ചവെള്ളം പോലും അതിൽ ഒഴിക്കാൻ പാടില്ല കേട്ടോ, ചൂടുവെള്ളം ഒഴിക്കാൻ പാടില്ല, അത് അങ്ങനെ അടച്ചു വെക്കുക. സിമ്മിലിട്ടിട്ട് നന്നായിട്ട് വേവിച്ചിട്ടെടുക്കണം, ഡ്രൈ ആയിട്ടാണ് വേവിച്ചെടുക്കണം, കരിയരുതേ. തീ കൂട്ടി വെച്ചിട്ട് ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകാൻ പാടില്ല, ചിലപ്പോൾ വന്ന് നോക്കുമ്പോൾ അടിയിൽ കറുത്ത പുക മാത്രമേ ഉണ്ടാവുള്ളൂ. അങ്ങനെ എനിക്ക് പലപ്പോഴും അല്ല ഇടയ്ക്കൊക്കെ ഒന്ന് സംഭവിച്ച് പോയിട്ടുണ്ട്, അപ്പോൾ അതിന് നല്ല ചീത്തയും കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ആരും ചെയ്യാണ്ടിരിക്കുക, ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കി മറച്ച് എല്ലാം കൂട്ടിച്ചേർത്ത് നമ്മൾ അടച്ചു വെച്ച് പോവും, പക്ഷേ ഈ തീയിൻ്റെ കാര്യം നമ്മളത് മറക്കും, പലപ്പോഴും അങ്ങനെ പറ്റാറുണ്ട്. അപ്പോൾ അതങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇളക്കിയ സമയത്ത് തന്നെ കയ്യിൽ വെക്കുന്ന സമയത്ത് തന്നെ അതങ്ങോട് കുറച്ച് വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ അടച്ചു വയ്ക്കുക, ഒരിക്കലും വെള്ളം ഒഴിക്കണ്ട, സിമ്മിലിടുക, തീ കുറച്ച് വയ്ക്കുക. അത് ഇങ്ങനെ ആവി പോകുമ്പോൾ അതിൽ തന്നെ അത്യാവശ്യം വെന്ത് വരാനുള്ള വെള്ളമൊക്കെ വരും, ഇടയ്ക്ക് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇതാ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണ്.
കരടും ആയിട്ടുണ്ട്. കാരണം നമ്മൾ അടുക്കളയിലൊന്ന് വെപ്രാളം അടിച്ചുപോലെ കുമാർ വന്നപ്പോൾ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ. പക്ഷെ നിർത്തി അടിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും കരടാവൂലേ, അപ്പോൾ അങ്ങനെ സംഭവിച്ചതാണ്. നമ്മുടെ നെല്ലിക്ക അച്ചാറിടാൻ വേണ്ടിയിട്ട് പുഴുങ്ങി വെച്ചിരിക്കുകയാണ് കേട്ടോ. നെല്ലിക്ക അച്ചാർ ആർക്കൊക്കെ ഇഷ്ടമുള്ളത് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യണേ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നെല്ലിക്ക വെറുതെ ഉപ്പും മുളകും കൂട്ടിയിട്ട് ചോറുണ്ണ ആളാണ് ഞാൻ, എനിക്ക് അത്ര ഇഷ്ടമാണ്. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരി ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഇടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ വിചാരിച്ച ടേസ്റ്റ് കിട്ടാനുള്ള വഴിയില്ല. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ എത്രത്തോളം അത് വാടി വെന്ത് വരുന്നോ അപ്പം അതിലാണ് അതിൻ്റെ ആ രുചിയും കാര്യങ്ങളൊക്കെ കിടക്കുന്നത്. വലുതാക്കി നുറുക്കരുത്. ഒരിക്കലും ബീട്രൂട്ടൊന്നും നിങ്ങൾ വലുതാക്കി നുറുക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു രുചി കിട്ടില്ല കേട്ടോ. എപ്പോഴും ഇങ്ങനെ നൈസായിട്ട് അരിഞ്ഞെടുക്കണം. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് മുളക് പൊടി ഇടാം, പക്ഷേ ഞാൻ പച്ചമുളകാണ് കൂടുതലും ആഡ് ചെയ്യാറ്. അപ്പോൾ ഇത് നമ്മുടെ കക്കിരിക്കയാണ്, ഏട്ടൻ രാത്രി കഴിച്ച് കിടക്കുന്ന സാധനമാണ് കേട്ടോ. ഇതെന്തിനാണെന്നറിയോ, നമുക്ക് മുട്ട വറക്കാനാണ് കേട്ടോ. പലരും ചിന്തിക്കും, അയ്യോ മുട്ട കഴിഞ്ഞതല്ലേ ഇവിടുന്ന് അപ്പോൾ മുട്ട വന്നതെന്ന്. കുട്ടപ്പായി വാശി പിടിച്ചു കേട്ടോ, കുമാറിനെ വറുത്തെടുത്ത പിക്കും വേണം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ എന്താ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കടയിൽ പോയി മേടിച്ചോണ്ടാണ്ട ഭാഗമുണ്ടോ, അവൻ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. പിന്നെ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വിഷമമാണ് അല്ലേ. കുട്ടികൾ ഭക്ഷണത്തിന് വേണ്ടി കരഞ്ഞു കഴിഞ്ഞാൽ അയ്യോ ഇത് മേടിച്ചു കൊടുക്കാൻ പറ്റിയില്ലോ എന്നുള്ളൊരു വിഷമം നമുക്കുണ്ടാവും. അപ്പോൾ ഏട്ടൻ പോയിട്ട് വേഗം പോയി മേടിച്ചോണ്ടതാണ് കേട്ടോ. നമ്മുടെ താത്താൻ്റെ കടൻ്റെ ഇവിടുന്ന് അവിടുന്ന് മേടിച്ചോണ്ടതാണ്. തളിയിലേക്ക് പോകാൻ നിന്നില്ല. അപ്പോൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾ വറുത്ത് നോക്കുക. ഉള്ളി അധികം വേവിക്കരുത്, പച്ചമുളകും അധികം വേവിക്കരുത്. ചീനമുളകാണെങ്കിൽ ഉഷാറായി. എന്നിട്ട് എനിക്ക് ഉണ്ണി അധികം ആഡ് ചെയ്യണത് ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ഇപ്പോൾ ഒരു മുട്ടയകാരനാണ് ഞാൻ അതിൽ ഉണ്ണിയും കൂടി ചേർത്തത്. അല്ലെങ്കിൽ ഉണ്ണി ഞാൻ പലപ്പോഴും ഒഴിവാക്കാറുണ്ട്. ഇപ്പോൾ രണ്ട് മുട്ടയൊക്കെ എടുക്കുമ്പോൾ ഞാൻ ഉണ്ണി ഒരു ഉണ്ണി ഒഴിവാക്കാറുണ്ട് കേട്ടോ. അത് കുട്ടപ്പായുടേലോ ഏട്ടൻ്റെലോ ഒക്കെ മിക്സ് ചെയ്തിട്ട് ഞാൻ കൊടുക്കും. അപ്പോൾ ബീട്രൂട്ട് ഉപ്പേരിയും മുട്ട വറുത്തതും ഒക്കെ കൂടിയിട്ട് മാങ്ങച്ചാറുണ്ട്, അതേപോലെ തന്നെ ചീനമുളക് ചമ്മന്തി ഉണ്ട്. ഇതൊക്കെ കൂടിയിട്ട് അങ്ങോട്ട് ഉഷാറായിട്ട് അങ്ങോട്ട് കഴിക്കാം. പിന്നെ ഒരു കാര്യമുള്ള എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ മുട്ട വറുക്കൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഉള്ളി അധികം വാടരുത്, ഞാനത് പറയാൻ വിട്ടുപോയി. ഉള്ളി അധികം വാടരുത്, ഉള്ളി വാടുമ്പോഴേക്കും നിങ്ങൾ മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അങ്ങനെ ജസ്റ്റ് ഒന്ന് ഒരുപാട് മൊരിക്കരുത് മുട്ട, അപ്പോൾ അതിൻ്റെ ഗുണം കുറയും. അപ്പോൾ അത്യാവശ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യുക, സ്റ്റവ് ഓഫ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ഇതേപോലെ ടേസ്റ്റ് ചെയ്ത് കഴിച്ച് നോക്കി നോക്കുക. ഉപ്പേരിയും മുട്ടയൊക്കെ കൂടിയിട്ട് ടേസ്റ്റ് ചെയ്ത് കഴിച്ചു നോക്കുക കേട്ടോ. നല്ല രുചി ഉണ്ടാവും. ഏട്ടൻ മേടിച്ചിടുന്ന സാധനങ്ങളൊക്കെ ഒതുക്കി വയ്ക്കുമ്പോഴാണ് നമ്മൾ ഒരു സൗണ്ട് കേട്ടത്. അപ്പോൾ നമ്മൾ വേഗം ഓടിച്ച് പടഞ്ഞ് ചാടി നീട്ടി സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് ഞാൻ പോയി നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയാണ് മക്കളെ, മയിൽ പീലി വിടർത്തി നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, നമ്മൾ തീവ്രമായിട്ട് നമ്മൾ എന്തെങ്കിലും ആഗ്രഹിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കൺമുന്നിൽ ദൈവം എന്തെങ്കിലും ഒരു ദിവസം എത്തിച്ച് തരും എന്നുള്ളതിൻ്റെ വലിയൊരു തെളിവാണ് കേട്ടോ. നിങ്ങളെല്ലാവരും കുറച്ച് പേരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടാവും നമ്മുടെ വീഡിയോയിൽ മയിൽ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കണത് ആടണത് കാണാൻ. അതേപോലെ തന്നെ ഞാനും ആഗ്രഹിച്ചൊരു കാര്യമാണ്, എൻ്റെ കുട്ടപ്പായി ആഗ്രഹിച്ചൊരു കാര്യമാണ്. അപ്പോൾ അത് നമ്മുടെ വീഡിയോയിൽ നടന്നു എന്നുള്ളൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയാൻ വരുന്നത്. നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് തന്നെ, അല്ലെങ്കിൽ വ്ളോഗ് തുടങ്ങിയ ഒരു സമയത്ത് തന്നെ ഞാൻ ഒരു വ്യൂ ആഗ്രഹിച്ചതാണ് കേട്ടോ. പല വഴിയിലൂടെ ഞാൻ പോകുമ്പോൾ നമ്മുടെ ആ പാടത്തും തൊടിയിലൊക്കെ ഇങ്ങനെ പീലി വിടർത്തി നിൽക്കണ കാണുമ്പോഴും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. പക്ഷേ എന്താ വെച്ചാൽ കുറച്ച് അകലെയാവും, അല്ലെങ്കിൽ നമ്മൾ ബൈക്കിൻ്റെ മുകളിൽ പോവാവും. പക്ഷേ എന്തെങ്കിലും ഒരു ദിവസം നമ്മുടെ വീടിൻ്റെ മുന്നിൽ ഇങ്ങനെ ഒരു കാഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം എനിക്ക് നല്ലോണം ഉണ്ടായിരുന്നു. കാരണം നമ്മുടെ ചുറ്റുവട്ടത്തുള്ള പക്ഷികളും മൃഗങ്ങളും ഒന്നും നമ്മളെ പറ്റിക്കില്ല, അല്ലെങ്കിൽ നമ്മളതിനെ അങ്ങനെ കൈവിടില്ല അല്ലേ. അപ്പോൾ ഇതാ നിങ്ങൾ നല്ലോണം കണ്ടിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നോക്കിയപ്പോൾ സന്തോഷം കൊണ്ട് എനിക്കിങ്ങനെ പറയാൻ കിട്ടണ്ടായിരുന്നില്ല. സൗണ്ട് നമ്മൾ മാക്സിമം ഒന്നൊരക്ഷരം മിണ്ടാതെയാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ എടുത്തത്. എന്നാലും ഇവർക്ക് ഭയങ്കര ബുദ്ധി കൂടുതലാണ്. അപ്പോൾ വിറ്റോളും നമ്മുടെ കയ്യിൻ്റെ ഇണക്കം പോലും, അല്ലെങ്കിൽ നമ്മുടെ നടത്തത്തിൻ്റെ ഒരു ചെറിയൊരു ചലനം പോലും ഇവർക്ക് അത് ശ്രദ്ധിക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണെന്ന് തോന്നുന്നു പെട്ടെന്ന് പീലി താത്തി. പിന്നീട് ആടുമോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പോൾ എൻ്റെ മനസ്സ് പറഞ്ഞു ഇനി ആടും, കുറച്ചേരം കൂടി അവിടെ ഇരിക്കാം. അപ്പോൾ ഞാൻ കുട്ടപ്പായോട് പറഞ്ഞു, കുട്ടപ്പായി നമുക്ക് കുറച്ചേരം കൂടി ഇവിടെ ഇരിക്കാം, എന്താ ഉണ്ടാവുകയെന്ന് നമുക്ക് നോക്കി വെക്കാം എന്ന് പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ വടുക്കോർത്ത് ആ പടിയുടെ അവിടെ ഇരുന്നു കേട്ടോ. അപ്പോൾ വീണ്ടും മക്കളെ വീണ്ടും അത് പീലി വിടർത്തി കേട്ടോ. അത് നമ്മൾ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമായി. കാരണം തൊട്ടടുത്ത് വന്നിട്ടാണ്, അതായത് നമ്മുടെ ആ പെരയുടെ തൊട്ട് മുന്നിൽ വന്നിട്ടാണ് പീലി വിടർത്തി ആടിയത്.
എനിക്ക് അപ്പം ഉണ്ടായിട്ടുള്ള ഒരു ഹാപ്പി നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റിയല്ലോ. എനിക്ക് അതിലാണ് ഏറ്റവും സന്തോഷം തോന്നിയത്. നമ്മുടെ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നമ്മുടെ കുട്ടപ്പാടെ കൂട്ടുകാരന്മാരൊക്കെ കണ്ടോട്ടോ. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ എടുത്തിട്ടുണ്ട്. ക്ലിയർ കുറവാകും, കാരണം ആ ഒരു സമയത്ത് വെയിലും മഴക്കാറും ഒക്കെ കൂടിയിട്ട് വന്നിട്ടുള്ളൊരു ഒരു അന്തരീക്ഷമായിരുന്നു കേട്ടോ ആ സമയത്ത്. വൈകുന്നേരം ആയി തുടങ്ങി, മുറ്റകളൊക്കെ കൂട് മുളയാറായി. അപ്പോൾ അതിൻ്റെ ഒരു ആരംഭമാണെന്ന് തോന്നുന്നു ഈ മയിലാട്ടം. അപ്പം എന്തായാലും നമ്മുടെ ചാനലിലും ഒരു അതിസുന്ദരമായിട്ടുള്ള ഒരു മയിലാട്ടം കാണാൻ പറ്റിയെന്ന് എനിക്കും അതേപോലെ തന്നെ നിങ്ങൾക്കും വളരെയധികം സന്തോഷമായിട്ടാന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നേരെ നമ്മുടെ അടുക്കളയിലോട്ട് പോവാം. അടുക്കളയിൽ നല്ലൊരു വിഭവം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. എൻ്റെ സ്പെഷ്യൽ മുട്ടക്കറി എന്ന് വേണമെങ്കിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എണ്ണ ഒഴിച്ച് മൂപ്പിക്കുക. എണ്ണ നന്നായി മൂത്ത് കഴിഞ്ഞാൽ അതിലേക്ക് സവാള ഇടുക, ഇഞ്ചി വെളുത്തുള്ളി ഇടണം. അത് ഞാൻ എടുക്കാൻ വിട്ടുപോയി കേട്ടോ. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഇടണം. അതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി നന്നായി പേസ്റ്റായി വന്നു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് തക്കാളി ആഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ അതിലേക്ക് വേണ്ട മസാലകൾ, ഇപ്പോൾ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, വേണമെങ്കിൽ ചിക്കൻ മസാലയും കൂടി ആഡ് ചെയ്യുക കേട്ടോ. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടം പോലെ ചെയ്യാം. ഈസ്റ്റേണിൻ്റെ ചിക്കൻ മസാലയാണ് ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അത് അത്യാവശ്യം നല്ല രീതിയിൽ രുചിയും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അപ്പോൾ ആ ഒരു കൂട്ട് നന്നായി യോജിച്ച് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ ചപ്പാത്തിക്ക് ദോശയ്ക്ക് എല്ലാം അടിപൊളിയായിട്ട് സെറ്റായിട്ട് വരുന്ന സംഭവമാണ്. അടുത്ത് നമ്മുടെ കുട്ടപ്പായ്ക്ക് സന്തോഷമുള്ള ഒരു കാര്യമാണ് നിങ്ങൾ കാണാൻ പോകുന്നത്. നിങ്ങൾക്കും സന്തോഷമാവും. അത് കുട്ടപ്പായ തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് കണ്ടാലോ. കുഞ്ഞു മനസ്സിലായ എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ നിങ്ങൾ ഈ കാണുന്നത്. അവന് ഒരു ജോഡി ഡ്രസ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പോലെ തന്നെ ഇതേ എക്സൈറ്റ്മെൻറ്റോട് കൂടിയിട്ട് തന്നെ അവൻ നമ്മുടെ ഈ ചുറ്റുവട്ടത്തുള്ള നമ്മുടെ സ്വന്തം എന്ന് വിചാരിക്കണം നമ്മുടെ എല്ലാ കുടുംബക്കാർക്കും നമ്മൾ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ നിങ്ങളും നമ്മുടെ സ്വന്തമാണല്ലേ. അപ്പോൾ നിങ്ങൾക്കും കൂടി കാണിച്ചു തരികയാണ് അവൻ. അമ്മ നമുക്ക് വീഡിയോയിൽ കാണിക്കണ്ടേ, ഡ്രസ്സ് കാണിക്കണ്ടേ എന്ന് ചോദിച്ചിട്ടാണ് എൻ്റെ അടുത്തേക്ക് വന്നത്. അപ്പോൾ ആ ചേച്ചി കമലാക്ഷി എന്നാണ് പേര്, കണ്ണൂരിൽ നിന്നാണ് നമ്മുടെ വീട്ടിലേക്ക് അവർ വന്നത് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ മുട്ടക്കറിയും പുട്ടും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അത് കൊടുത്തു. ഭക്ഷണമൊക്കെ കഴിപ്പിച്ചിട്ടാണ് ഞാൻ ഇവിടുന്ന് പറഞ്ഞയച്ചത്. ഒരുപാട് സന്തോഷം തോന്നി. ആ ചേച്ചിക്കും ഒരുപാട് സന്തോഷമായി. ചേച്ചിക്ക് രണ്ട് മക്കളാണ്, ഒരു ആൺകുട്ടി ഒരു പെൺകുട്ടി. പറഞ്ഞു കിടക്കുന്നതിൻ്റെ ഇടയിൽ ഇതാ ചേച്ചി കൊടുത്തിട്ടുള്ള വാച്ചാണ്, അതേപോലെ തന്നെ അമ്മയുടെ സാരിയാണ് നിങ്ങൾ മുന്നേ കണ്ടത്. അയ്യോ കണ്ടിട്ട് കാണിച്ചിട്ടില്ല അല്ലേ കുട്ടപ്പായി. അപ്പോൾ കുട്ടപ്പായുടെ ഡ്രസ്സും എൻ്റെ വാച്ചുമാണ് നിങ്ങൾ കണ്ടത്. ഇത് അമ്മയ്ക്കുള്ളൊരു സാരിയാണ് കേട്ടോ. സിമ്പിൾ സാരി എനിക്ക് ഭയങ്കര ഇഷ്ടമായി. സിമ്പിളായിട്ടുള്ള വർക്കും കാര്യങ്ങളും അമ്മയ്ക്ക് നന്നായിട്ട് ചേരും, നന്നായിട്ട് ഇണങ്ങുന്ന ഒരു സാരിയാണ്. അമ്മയ്ക്ക് ഇങ്ങനെ കുഴഞ്ഞെടുക്കുന്ന സാരി തന്നെയാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ എന്താ ചുരിദാറിൻ്റെ കോലം ഇങ്ങനെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. കുട്ടപ്പായി നിങ്ങൾക്ക് കാണിച്ചു തരുന്ന പോലെ എല്ലാവർക്കും എടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ചുളിഞ്ഞിരിക്കുകയാണ് കേട്ടോ. അതെൻ്റെ ചുരിദാറിൻ്റെ പാൻ്റാണ്, അതേപോലെ തന്നെ ടോപ്പ് കണ്ടില്ലേ, നല്ല ഭംഗിയുള്ള വർക്കും കളറും ഒക്കെ കൂടിയിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ. എനിക്ക് അടിച്ചിട്ട് നല്ല വൃത്തി ഉണ്ടാവും. പിന്നെ ചുവപ്പിനോട് എനിക്കൊരു പ്രത്യേക ഒരു താല്പര്യമുണ്ട്. അതിപ്പോൾ ഏത് കളർ ചുവപ്പായാലും അതിലിങ്ങനെ പ്രിൻ്റ് വർക്ക് വരുന്ന പോലത്തെ രീതിയിലാണ് കേട്ടോ. അപ്പോൾ അവൻ്റെ എക്സൈറ്റ്മെൻ്റ് കൊണ്ട് അവൻ എനിക്ക് തൊടാനും ഒന്നിനും സമ്മതിക്കില്ല. അവൻ തന്നെ കാണിക്കാം, അവൻ തന്നെ എടുത്ത് വെക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് എനിക്ക് ഒരു സെറ്റ് മുണ്ടാണ് കേട്ടോ. ഇത് ആർക്ക് വേണമെങ്കിലും എടുക്കാം, എനിക്കും അമ്മയ്ക്കും ആർക്കും വേണമെങ്കിലും എടുക്കാം. നല്ല പ്ലെയിൻ വർക്കായിട്ടുള്ള ഒരു അതായത് പ്ലെയിൻ കരയായിട്ടുള്ള ഒരു സെറ്റ് മുണ്ടാണ്. നല്ല വൃത്തി ഉണ്ടാവും കേട്ടോ ഉടുത്തു കഴിഞ്ഞാൽ. അപ്പോൾ കുട്ടപ്പായി തന്നെയാണ് കേട്ടോ ഓരോ സാധനങ്ങൾ ഒതുക്കി വെക്കണതും. വരുമ്പാടെ കവറിൻ്റെ കോലം നോക്കി നോക്കി നിങ്ങളൊരു കഷ്ണം പോയിണ്ടു. ഇത് നമ്മുടെ സെറ്റുമുണ്ടിനുള്ള ജാക്കറ്റിൻ്റെ തുണിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരുപാട് സന്തോഷം തോന്നി. അതുപോലെ തന്നെ കണ്ണെന്ന് വെള്ളം വന്നു കേട്ടോ. കാരണം ഇത്രയും സാധനങ്ങളൊക്കെ നിങ്ങളുടെ സന്തോഷവും നിങ്ങളിവിടെ വരുന്ന ഒരു സന്തോഷമാണ് നമുക്ക് ഏറ്റവും വലുത്. നിങ്ങൾ